നമ്മുടെ മലരിക്കൽ എന്ന് പറഞ്ഞിട്ട് ആമ്പലുണ്ടാവണ അവിടെ ഇല്ലേ, അവിടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ എന്താട്ടെ ആ സ്ഥലത്തിന്റെ പേര്, അമ്പാട്ടുകടവെന്ന് അല്ലേ, അമ്പാട്ടുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അപ്പൊ ഗൂഗിളിൽ അങ്ങനെ വെച്ചിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പോണെന്ന് ഓർത്തതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും പോയേക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, ഒരു 4 മണി കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ഏകദേശം ഒക്കെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കണ്, ചെറിയ മഴയൊക്കെ ഉണ്ട്, വലിയ മഴയൊന്നുമില്ല. അപ്പൊ നമുക്ക് പറ്റുമോ കാണാൻ പറ്റുമോ ഇല്ലേ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. അപ്പം നോക്കാം നമുക്ക്. അങ്ങനെ നമ്മള് എപ്പോഴും നമ്മള് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ രസമല്ലേ, അത് കണ്ടാലും കണ്ടില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് യാത്ര എന്ന് പറയണത്. അതല്ലെങ്കിൽ വേറെ കാഴ്ചകൾ അല്ലേ, യാത്രകൾ അങ്ങനെയല്ലേ. അപ്പം അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇപ്പൊ മലരിക്കലേക്കാണ് നമ്മൾ ആമ്പല് കാണാൻ പോവാന്ന് വെച്ചത്. ഒരു വർഷത്തോളമായി നമ്മൾ ഈ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അതൊന്ന് കാണാൻ പോണെന്ന്. നമ്മള് പ്രകൃതി രമണീയമായ എന്ത് കാര്യങ്ങളും നമുക്ക് പോയി കാണാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പം മലരിക്കല് നടക്കില്ല എന്ന് തോന്നി. അപ്പം അങ്ങോട്ടേക്ക് ഈ സമയത്ത് അങ്ങോട്ട് പോണത് ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് ഞങ്ങൾ ഇവിടേക്ക് പോവാന്ന് വെച്ചത്. അമ്പാട്ടുകടവില്ല, അവിടെ കുഴപ്പമില്ല, അധികം റഷൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എത്താറായി, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇത് നോക്കിയേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ആകെ ഒരു പിങ്ക് ഷെയ്ഡ് ആ ആമ്പലിന്റെ അതേ കളറ്. നമ്മുടെ വണ്ടിയിലേക്ക് പോലും അത് അങ്ങനെ ആ കളറ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും പുറത്ത് ചാടട്ടെ കേട്ടോ, എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. ചേട്ടാ വണ്ടി കൊണ്ടോവൂലേ? ആ അപ്പൊ നമ്മള് വന്നപ്പോ ഇവിടെ ഒരു വഞ്ചി ഉണ്ട്. ആ വഞ്ചിയില് നമ്മള് ചോദിച്ചപ്പോ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വഞ്ചിയില് കേറി അത് കാണാനായിട്ടാട്ടോ പോണത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുതുപ്പള്ളി പഞ്ചായത്ത് ആമ്പൽപ്പാടം ഇരവിനല്ലൂർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയണ്ട, ചേട്ടൻ പറയും. അപ്പൊ ഞങ്ങൾ അമ്പാട്ടുകടവില് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ആമ്പലിന്റെ നടുക്ക് കൂടി ഇങ്ങനെ ഇത് കണ്ടോ. ഇതിപ്പോ മാറ്റുമല്ലോ ഏട്ടാ, ഇത് കളയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഇറങ്ങും. വെള്ളം തീർത്ത് അടിച്ചു പറ്റിക്കും, അടിച്ചു പറ്റിക്കും.
അത് തന്നെ. ഇത് വിത്ത് ഇങ്ങനെ ഇതിന്റെ അടി കിടക്കും അല്ലേ? പൂവിനകത്താണ്. ഒരുപാട് സന്തോഷമായൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ വിചാരിച്ചില്ല ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുമെന്നോ വഞ്ചിയിൽ കയറാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചില്ല. പിന്നെ വരണത് പോലെ വരട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ പോകുന്നതാണ്. അത് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ വഞ്ചിയും ആമ്പലും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ ഈ അപ്പുറത്തും ഇപ്പുറത്തു നിന്നുള്ള വെള്ളം ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളം. അപ്പം അതിനകത്ത് കളിക്കലായിരുന്നു പിന്നെ ബാക്കിയുള്ള സമയം കുട്ടികളും ഞാനും എല്ലാവരും. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അവിടെ. എന്ത് രസമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സന്തോഷം. നിങ്ങൾ എന്തായാലും പറ്റണവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഇവിടെ വരിക. കാഴ്ചകളും രസങ്ങളും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ അനുഭവിച്ച് എന്നെ അറിയാം. അപ്പം ഞങ്ങൾ എങ്ങനെ അമ്പാട്ടുകട വന്ന് നിൽക്കുകയാണ് ഇവിടെ. ഇപ്പം ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെയാണ്. അപ്പം ഇപ്പം വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം എന്തായാലും അടിപൊളി സമയമായിരുന്നു. അപ്പം നോക്കിയേ എന്താ കാഴ്ച അല്ലേ. ഇതിൻ്റെ മുഴുവൻ ഭംഗി നമുക്ക് ക്യാമറയിൽ കൂടെ പകർത്താൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം പറ്റുവാണേലും എല്ലാവരും ഒന്ന് വരിക, ഈ ഭംഗി ഒന്ന് ആസ്വദിക്കുക. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രക്ക് ഭംഗിയാ. ഫോട്ടോഷൂട്ട് ഉണ്ടോ എൻ്റെ പുറകിലെ? ഭയങ്കര ഫോട്ടോഷൂട്ടാ. എങ്ങോട്ട് തിരിച്ചാലും ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും നല്ല ഫ്രെയിമാണ്.
കൂടുതലായിട്ട് നമ്മളിവിടെ കണ്ടത് വെഡ്ഡിങ് ഷൂട്ടിനുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ ഷൂട്ടിനുള്ള ആളുകൾ. അല്ലാണ്ടൊക്കെ അങ്ങനെ യാത്രക്കാരൊക്കെ വരൽ കുറവാണ്. അതിപ്പോൾ ഈ സമയമായതുകൊണ്ടായിരിക്കാം. തെക്കും തിരക്കും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് സുഖമായിട്ട് വന്ന് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വന്നപ്പോൾ. പിന്നെ വരുവാണേൽ എപ്പോഴും ഒരു 6 മണിക്ക് ഉള്ളിൽ നമ്മളവിടെ എത്താൻ നോക്കുക. അപ്പം വീട്ടിൽ നിന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങുക. അങ്ങനെയാണേൽ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റും. ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂമ്പി തുടങ്ങുവേ. അപ്പൊ ഇതാണ് നമ്മുടെ മഹേഷ് ചേട്ടൻ. അപ്പൊ ചേട്ടനാണ് ഞങ്ങളെ വഞ്ചിക്കൊക്കെ കൊണ്ടുപോയത്. അപ്പൊ ആരെങ്കിലും ഇവിടെ വരണുണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശരി ചേട്ടാ, ഓക്കെ. അപ്പൊ ശാന്തസുന്ദരമായ ഈ സ്ഥലത്തുനിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കോവിഡ് കാലത്ത് ഞങ്ങളുടെ ആദ്യത്തെ യാത്രയായിരുന്നു ഇത്. അപ്പൊ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് പുറത്തിറങ്ങണത്. അപ്പം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് വേറെ എങ്ങോട്ടേക്കും പോകണില്ല ഈ സമയമല്ലേ. അപ്പം നേരെ ഇനി വീട്ടിലേക്കാണ്. ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീടെത്തും. അപ്പം എല്ലാവർക്കും സ്നേഹം, സന്തോഷം,